പ്രിയ സുഹൃത്തുക്കളെ, മതം പഠിപ്പിക്കുന്ന ഇസ്ലാമിലെ അദബും മര്യാദയും ഇസ്ലാമിന്റെ സാംസ്കാരിക ബോധവും ചെറിയ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന ആൾക്കാരെ ആയിരുന്നു പണ്ട് ഉസ്താദുമാർ എന്ന് വിളിച്ചിരുന്നത്. ഈ ഉസ്താദുമാരെ കാണുമ്പോൾ എല്ലാ ആൾക്കാർക്കും എന്തെന്നില്ലാത്ത ഒരു തരം ഭയഭക്തിയും ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടാകാറുണ്ട്. എത്ര തലയിലും മേലിലും തുണിയിടാത്ത ആൾക്കാരാണെങ്കിലും ഉസ്താദുമാരെ കാണുമ്പം പെട്ടെന്നൊരു തുണ്ടുതുണിയെങ്കിലും എടുത്ത് തലയിൽ വെക്കുകയും മേലും മറയ്ക്കുകയും ഒക്കെ ചെയ്ത് അവരെ അത്യാദരവോടുകൂടി കാണുകയും അവരുടെ വാക്കുകൾ, അവരുടെ ഉപദേശങ്ങൾ അങ്ങനെ തന്നെ മുഖവിലക്കെടുക്കുകയും ചെയ്തിരുന്നു ഒരു കാലത്ത് മുസ്ലിം സമുദായം. ഇന്ന് അവരെ കണ്ടാൽ പുഴുത്ത പട്ടികളെ പോലെ, പേപ്പട്ടികളെ പോലെ കല്ലെറിഞ്ഞോടിക്കുകയും ആട്ടിയോടിക്കുകയും പുലഭ്യം പറയുകയും ചെയ്യേണ്ടുന്ന രൂപത്തിലേക്ക് വരുത്തി തീർത്തത് അവരുടെ കയ്യിലിരിപ്പുകളാണ്. ഈ ഉസ്താദുമാരുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ മക്കളെ ഒരു കാലത്ത് വിശ്വസിച്ചേൽപ്പിച്ചിരുന്നത്, വിട്ടിരുന്നത് അവര് കറുത്തക്ഷരം പഠിച്ചവരാണ്. ഖുർആനിന് പൊതുവെ കറുത്തക്ഷരം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവർ അള്ളാഹുവിനെ ഭയമുള്ളവരാണ്, പരലോക വിജയം പ്രതീക്ഷിക്കുന്നവരാണ്, സംസ്കാരത്തെ നവീകരിക്കുന്നതിനു വേണ്ടി ചുമതലയേറ്റ ഒരു വിഭാഗമാണ് ഈ പണ്ഡിതന്മാരായ ഉസ്താദുമാർ. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്നും ഒരിക്കലും ഒരു വീഴ്ചയും സംഭവിക്കില്ല. നമ്മുടെ മക്കളെ മുട്ട എങ്ങനെയാണ് താഴെ വീഴാതെ നമ്മൾ സൂക്ഷിക്കുന്നത്, അതുപോലെ നമ്മുടെ മക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കും. നമ്മൾ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ മക്കളെ അവർ സ്നേഹിക്കും. അവരെ അറിവുകൾ പകർന്നു നൽകി പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് അവരേറ്റിരിക്കുന്നത്. അങ്ങനെയൊക്കെയോ ആയിരുന്നു പബ്ലിക് ധരിച്ചിരുന്നത്. എന്നാൽ അന്നും മദ്രസകളിൽ ഇതുപോലെ നല്ല തന്തയ്ക്ക് പിറക്കാത്ത ഒരുപാട് ഉസ്താദുമാരുണ്ടായിരുന്നു. അമ്മയെയും പെങ്ങളെയും മകളെയും തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിൽ ബുദ്ധിക്ക് മണ്ടരി പ്രാപിച്ച ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോ അത്തരക്കാരെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ പീഡനവീരന്മാർ എന്ന് ഇന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോ അന്നൊന്നും ഉസ്താദുമാർ അടിക്കുന്നിടവും പിടിക്കുന്നിടവും ഒന്നും ആരും മൈൻഡ് ചെയ്തിരുന്നില്ല. കാരണം അതൊക്കെ നാളെ സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണല്ലോ. അപ്പോ അള്ളാഹു, അപ്പോ ഈ ഉസ്താദുമാരും അദ്ദേഹം ആസകലം അങ്ങ് പിടിച്ചോട്ടെ, എല്ലാവരും സ്വർഗത്തിൽ പോകുമല്ലോ. കുഞ്ഞുമക്കളെ എത്ര പേർക്ക് വിശ്വസിച്ച് ഏതെങ്കിലും ഒരു മതപുരോഹിതന്റെ അടുത്ത് നിർത്തിയിട്ട് പോകാൻ സാധിക്കും? പ്രത്യേകിച്ച് ഉസ്താദുമാരുടെ മുമ്പിൽ നിർത്തിയിട്ട് മക്കളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോകാൻ എത്ര പേർക്ക് സാധിക്കും? തിരുവനന്തപുരം ജില്ലയിൽ ടൗണില് ഒരുപാട് വീടുകളിൽ ഞാൻ പോയി ഖുർആൻ ക്ലാസ് എടുക്കുമായിരുന്നു, കുട്ടികളെ മതം പഠിപ്പിക്കുമായിരുന്നു. വിശ്വാസം, സ്വഭാവം, കർമ്മം, ചരിത്രം, ഖുർആൻ, ഹദീസ് ഇതൊക്കെ പോയി പഠിപ്പിക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ അങ്ങനെ വന്നത്? ഇവർക്ക് മദ്രസയിൽ കുഞ്ഞുങ്ങളെ വിടാൻ ഭയമായിരുന്നത് കൊണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങള് കള്ളനെ താക്കോലേൽപ്പിക്കുന്നത് പോലെ ഇവന്മാര് തന്നെയാണ് പീഡനവീരന്മാർ. അതുകൊണ്ട് നമ്മുടെ മക്കളെ വിശ്വസിച്ച് ഇവന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഒരു പറ്റം മാതാപിതാക്കൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലും എന്റെ കുഞ്ഞിനെ എന്തായാലും ഉസ്താദ് ഉപ്പ് നോക്കണ്ട, ഉസ്താദിന്റെ കൈവളം കിട്ടിയിട്ട് എന്റെ കുഞ്ഞിന്റെ നെഞ്ച് വളരണ്ട എന്ന് തീരുമാനിച്ച ഒരു പറ്റം മാതാപിതാക്കളാണ് മദ്രസ ബഹിഷ്കരിച്ചു തുടങ്ങിയത്. അതോടെ സ്ത്രീരത്നങ്ങൾ മദ്രസകളിലേക്ക് ചേക്കേറാൻ തുടങ്ങി, പഠിപ്പിക്കാൻ അധ്യാപികമാരെ. അങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ ഈ മദ്രസ അധ്യാപനത്തിലേക്ക് വരുന്നത് തന്നെ. ഉസ്താദുമാർ അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് മുതിർന്ന കുട്ടികളെയൊക്കെ ഞാൻ 8, 9, 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികളെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പോ മദ്രസ അധ്യാപികമാരാകുമ്പോൾ കുഴപ്പമില്ല, മറ്റേതാകുമ്പോൾ കുട്ടികൾ പീരീഡ്സിലായിരിക്കുന്ന സമയത്ത് എന്താ ഖുർആൻ എടുക്കാത്ത, ആ എന്ത് പറ്റി, ആ കൊള്ളാലോ, ആ വലിയ കുട്ടിയായല്ലേ, കുഴപ്പമില്ല, ഇതൊന്നുമല്ല. ചെവിയിൽ വന്ന് നമുക്ക് രണ്ടാമതൊരാളോട് പറയാൻ പറ്റാത്ത രൂപത്തിൽ, മൂന്നാമതൊരാളോട്, കാരണം ഒന്ന് അയാൾ രണ്ട് നമ്മളോ, മൂന്നാമതൊരാളോട് പറയാൻ പറ്റാത്ത രൂപത്തിൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന കാര്യങ്ങളായിരുന്നു ഇവരൊക്കെ ചോദിച്ചിരുന്നത്. തോളിൽ വന്ന് കൈയിടുക, ഉടുപ്പിനകത്തൂടെ കൈയിട്ടിട്ട് നമ്മളെ അടുത്തിരുന്ന് പഠിപ്പിക്കാനാണ് എന്നുള്ള വ്യാജേന. ആ കുഞ്ഞു നെഞ്ചുകളിൽ പിടിക്കുമ്പോൾ എന്ത് സുഖമാണ് ഇവനൊക്കെ കിട്ടിയിരുന്നത് എന്നറിയില്ല. നമ്മൾ ചെന്ന് കൂട്ടുകാരോട് പറയുമ്പോൾ കൂട്ടുകാർക്കും അതേ സമാനമായ അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളതായിട്ട് നമ്മൾ അറിയും. ഇത് വീട്ടിൽ പറയാൻ അന്ന് പേടിയാണ്, വീട്ടിൽ പറഞ്ഞാലും വിശ്വസിക്കില്ല, കാരണം അവർക്ക് കൂടുതൽ
താല്പര്യവും വിശ്വാസവും ഈ മതപണ്ഡിതന്മാരെയാണ്. എന്നിപ്പോഴിതാ ഒരുപാട് ഉമ്മമാരും മക്കളും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ, തങ്ങളുടെ മക്കൾക്ക് നേരിട്ട അനുഭവങ്ങൾ, തങ്ങളുടെ സഹോദരങ്ങളുടെ മക്കൾ മദ്രസകളിലെ ഉസ്താദുമാരാൽ പീഡിപ്പിക്കപ്പെടുന്ന വസ്തുതകളൊക്കെ പബ്ലിക്കിനോട് തുറന്നു പറയുകയാണ് പല മാതാപിതാക്കളും. അത്തരത്തിൽ ഒരു മാതാവിനെയാണ് ഇന്നും നമുക്ക് പരിചയപ്പെടാനുള്ളത്. നമുക്ക് കാണാം, ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ ഈ പറയുന്ന സിസ്റ്ററിൻ്റെതാണോ എന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയായാലും വോയിസ് നോക്കിയപ്പോൾ ജെന്യൂൻ ആണ്, മോർഫ് ഒന്നും ചെയ്തിട്ടുള്ള വോയിസ് അല്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം അവരെ ഞാൻ കാണിക്കുന്നില്ല, കാരണം അവരാണെങ്കിൽ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വോയിസ് കേൾപ്പിക്കാം. ഓക്കെ, നമുക്കപ്പോ ഒന്ന് കേൾക്കാം. ഇങ്ങനെ ഒരു 10 പേര് പ്രതികരിച്ചാൽ തീരാവുന്ന വിഷയമേ നമ്മുടെ സമൂഹത്തിലുള്ളൂ എന്ന് ഇനിയുമുള്ള ആൾക്കാരെങ്കിലും തിരിച്ചറിയണം. അങ്ങനെ പലരും ഇതിനോട് പ്രതികരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ഇത്തരം അനുഭവങ്ങളുള്ള ആൾക്കാരുണ്ട്, അവരൊക്കെ പ്രതികരിക്കണം. അവരൊക്കെ ഈ ഉസ്താദുമാർക്കെതിരെ, തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾക്കെതിരെ രംഗത്ത് വരുമ്പോൾ മാത്രമേ ഇവരൊക്കെ പാഠം പഠിക്കൂ. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനമാകട്ടെ ഈ ശബ്ദം എന്നാഗ്രഹിച്ച് ഞാനിത് കേൾപ്പിക്കുന്നു. കേൾപ്പിക്കാം. ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് 3 അലോക്കാർഡിന് കോൾ ചെയ്തു. പിന്നെ നെറ്റ് ഉണ്ടായിരുന്നു, നെറ്റിൽ വിളിച്ചിട്ടൊന്നും ക്ലിയർ ആവാത്തോണ്ട് അലോക്കാർഡ് തന്നെ വാങ്ങി. എന്താന്ന് വെച്ചാല് എന്റെ ആങ്ങളെ, എന്റെ മോള് ഇപ്പൊ 6ാം ക്ലാസ്സിലാണ് മദ്രസ പഠിക്കുന്നത്. ഉസ്താദ് പിന്നെ സദർ ഉസ്താദ് വിളിച്ചു വരുത്തിയിട്ട് ഖുർആൻ ഓതിപ്പിക്കുമ്പോ, സദർ ഉസ്താദ് എന്ന് പറഞ്ഞാൽ സദർ മുഅല്ലിം, അവിടത്തെ പ്രധാന അധ്യാപകനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. ആ ഉസ്താദിന്റെ കീഴില് ഒരുപാട് ചെറിയ ഉസ്താദുമാരും കാണും. നമ്മൾ വല്ലുസ്താദ് വല്ലുസ്താദ് എന്ന് പറയാറുണ്ട്. അപ്പൊ വല്ലുസ്താദാണ്, അതായത് മുട്ടനാടാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അടുത്ത് നിർത്തുക. മേശപ്പുറത്ത് മുസായി വെച്ചാല് എന്റെ ആങ്ങളെ, എന്റെ മോള് ഇപ്പൊ 6ാം ക്ലാസ്സിലാണ് മദ്രസ പഠിക്കുന്നത്. ഉസ്താദ് പിന്നെ സദർ ഉസ്താദ് വിളിച്ചു വരുത്തിയിട്ട് ഖുർആൻ ഓതിപ്പിക്കുമ്പോ അടുത്ത് നിർത്തുക. മേശപ്പുറത്ത് മുസായി വെക്കുക, ഉസ്താദ് കസേരയിൽ ഇരിക്കുക, എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ഒഴിയുക. ഇത് കുട്ടി എന്താക്കി, എന്നെ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചാൽ എന്നോട് പറഞ്ഞ് ഇന്നിന്റെ പോലെയൊക്കെ വിഷയങ്ങള് എല്ലാവരും ഉസ്താദ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് അങ്ങനെ ഞാൻ പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റിനെ വിളിച്ച് ആദ്യം അന്നേരം പറഞ്ഞു, നിങ്ങൾ ഇനി അതൊരു വിഷയമാക്കണ്ട, അത് ഉസ്താദിനെ ഞങ്ങൾ പറഞ്ഞ് ഉപദേശിച്ച് അങ്ങ് നേരാക്കിക്കോളുന്ന്. അന്നേരം എനിക്ക് തോന്നി അത് അങ്ങനെ പോയാൽ ശരിയാവില്ലാന്ന്. അങ്ങനെ ഞാന് നാട്ടിലുള്ള 2-3 ചെക്കന്മാരെ വിളിച്ച്, നമ്മളെ മഹലിലുള്ള തന്നെ അനോലെ വിളിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഓലെന്താക്കി, ഉസ്താദിനെ പോയി കണ്ട്. അങ്ങനെ ഉസ്താദ് പറഞ്ഞ് അടുത്ത് നിർത്തുന്നുണ്ട് നേടും, അല്ലാണ്ട് ഞാൻ തൊടലില്ലാന്ന്. അന്നേരം മക്കളെയൊക്കെ വിളിച്ച്, സ്കൂളിൽ പോയ മക്കളെല്ലാം തിരിച്ചു വിളിച്ച് കൊണ്ടന്ന് എല്ലാരും പറഞ്ഞു അങ്ങനെ ചെയ്യലുണ്ട് ഉസ്താദ് എന്ന്. 6ാം ക്ലാസ് എന്ന് പറയുമ്പോ ചെറിയ മക്കളല്ലേ, 11 വയസ്സ്, വിടുവോ ഞാൻ അങ്ങനെ? നിങ്ങൾക്ക് ആരാ ഇത് പറഞ്ഞത്, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അന്നേരം പറഞ്ഞ് മക്കള് ഉമ്മമാരോട് പറഞ്ഞു എന്നിട്ടാണേന്ന്. അന്നേരം അവിടെ എല്ലാവർക്കും അത്ഭുതം എന്താ വെച്ചാൽ, ഇത്രയും ദിവസവും 1.5-2 മാസത്തോളമായി ഇത് സംഭവം നടക്കാൻ തുടങ്ങിട്ട്. കൊടുത്തു പണി, ഓനിപ്പോ എന്താ പറയാ, അടിച്ചു തെളിച്ച് കൊണ്ടാക്കിയിട്ടുണ്ട്. ആടുന്ന് പിന്നെ ഒരു പോരും, അത് വേറെ വിഷയം. എന്നാലും ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള പെണ്ണുങ്ങന്മാരെ പറയണം ആദ്യം, കാരണം ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ നമ്മളവിടുന്നൊക്കെ രാവിലെ എണീച്ച് ഷോപ്പ്. നമുക്ക് ഇത്രയും വിഷയങ്ങൾ ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി. ഉസ്താദന്മാർ കുട്ടികളെ വിളിച്ച് അടുത്ത് നിർത്തുന്നു, അവർക്ക് പഠിപ്പിക്കുവാണ്, അവരെ പറഞ്ഞു കൊടുക്കുന്നതാണ് എന്നുള്ള വ്യാജേന അവിടെയും ഇവിടെയും തൊടുന്നു, പിടിക്കുന്നു, തടവുന്നു, ഒഴിയുന്നു. ഇത് ഇവരുടെ സ്ഥിരം ജോലിയാണ്. ഈ കുഞ്ഞ് സത്യസന്ധമായി മാതാപിതാക്കളോട് പറയാൻ ഭയമുള്ളതുകൊണ്ട് അമ്മായിയോട് പറഞ്ഞു. അതായത് ഈ സ്ത്രീയുടെ സഹോദരന്റെ മകളാണല്ലോ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോ ഈ സ്ത്രീ മിടുക്കിയായതുകൊണ്ടും പൊതുബോധമുള്ളതുകൊണ്ടും ധൈര്യമുള്ളതുകൊണ്ടും ഞാൻ പ്രതികരിക്കണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ടും ആ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളായി കണ്ടതുകൊണ്ടും ആ കുഞ്ഞുങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചതുകൊണ്ടും ഈ സ്ത്രീ നേരെ പള്ളി പ്രസിഡന്റിനെ വിളിക്കുന്നു. കാരണം പള്ളിക്കമ്മിറ്റിക്കാണല്ലോ ഇതിന്റെ ബാധ്യതയുള്ളത്. ആരെയാണ് പഠിപ്പിക്കാൻ വെക്കുന്നത്? ഈ പഠിപ്പിക്കാൻ വെക്കുന്നവർക്കുള്ള ക്വാളിറ്റി എന്താ? അവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താ? ഒന്നും വേണ്ട, ഒരു ക്വാളിഫിക്കേഷനും വേണ്ട മദ്രസകളിലൊന്നും പഠിപ്പിക്കാൻ. അങ്ങനെ വിളിക്കുന്നു. അപ്പൊ ആ ഏതെങ്കിലും ഉസ്താദ് പിടിച്ച് കമ്മിറ്റി പ്രസിഡന്റ് ചോദിക്കുമ്പോഴത്തേക്കിനും, ആ കമ്മിറ്റി പ്രസിഡന്റ് ഞാൻ 2 കുട്ടികളെ ഇന്ന് പിടിച്ചിട്ടുണ്ട്.
അല്ല ഞാൻ അവിടെ അല്ല പഠിച്ചത്, അങ്ങനെയല്ല പഠിച്ചത്, ഇങ്ങനെയാണ് പഠിച്ചത്, ഏതെങ്കിലും ഉസ്താദ് പറയുമോ, നിഷേധിക്കുള്ളൂ. അപ്പോഴാണ് കുഞ്ഞുങ്ങളെ വിളിക്കുന്നത്. ഇപ്പൊ 6-ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ അര ക്ലാസ്സില് ഒരു 3 വയസ്സ് 4 വയസ്സിലാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ചേർക്കുക. അപ്പോ ആ അര മുതൽ ഒരു 6 കൂട്ടിയാൽ മതി. അതായത് ഒരു 9.5, ഒരു 10, 11, 12 വയസ്സ് മാത്രമുള്ള കുഞ്ഞുങ്ങള്. ഈ കുഞ്ഞുങ്ങളെയാണ് അവിടെയും ഇവിടെയും പിടിക്കുകയും ഞെക്കുകയും ഒഴിയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോ ഈ കുട്ടികളോടൊക്കെ കുട്ടികളൊക്കെ വന്ന് വിളിച്ചു നിർത്തി, ഇവരിങ്ങനെ ചെയ്യലുണ്ടോ? ആ ഉണ്ട്, ചെയ്യലുണ്ട്. ഇവരെന്ത് ചെയ്യും? പള്ളി പ്രസിഡന്റ് എന്ത് പറയും? അതേ, നമ്മുടെ മലർന്ന് കിടന്ന് തുപ്പുന്നത് പോലെയാ, നമുക്ക് തന്നെയാണ് നാണക്കേട്. ഏ, എങ്ങനെ വന്നാലും അമുസ്ലിങ്ങൾക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കാരണമാകുമെന്നുള്ളതല്ലാതെ എന്താ? അമുസ്ലിങ്ങൾ പറയും മുസ്ലിം ഉസ്താദന്മാർ മൊത്തം ഇങ്ങനെയാണെന്ന്, നിങ്ങളുടെ കുഞ്ഞിനും എന്റെ നാണക്കേടുണ്ട്, അതുകൊണ്ട് പോട്ടെ, സാരമില്ല, നമ്മൾ അവന് രണ്ടെണ്ണം കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് തലയണമൊക്കെ വെച്ചിട്ട് ഇടിയൊക്കെ ഇട്ടിട്ട് അപ്പുറത്ത് റേഡിയോയുടെ സൗണ്ടൊക്കെ ഇട്ടിട്ട് മൊബൈൽ ഫോണിലെ സൗണ്ടൊക്കെ ഇട്ടിട്ട് അയ്യോന്ന് കരയുന്നത് പോലെയൊക്കെ ഞാൻ അനുഭവങ്ങളുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള ധാരാളം സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോ ഇവര് രണ്ട് പയ്യന്മാരെ വിളിച്ചു, ഒരു മിടുക്കിയായതുകൊണ്ട് ഇവർക്ക് അറിയുന്നത് കൊണ്ട് വിളിച്ചു. ഇപ്പൊ 4 കുമ്മാങ്കുത്ത് കുത്തിയെന്ന് വിചാരിച്ചോ എന്ത് സംഭവിക്കാൻ. അടുത്ത പ്രൊമോഷനോടുകൂടി സദർ മുഅല്ലിമാണ് ഇപ്പോഴെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇൻചാർജോടുകൂടി അദ്ദേഹം അടുത്ത ജില്ലയിൽ അടുത്ത പള്ളിയിൽ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് പല ഉസ്താദിമാരെയും പീഡനങ്ങൾക്ക് പിടിക്കുമ്പോൾ ഇന്നടത്തായിരുന്നു അവിടെ പീഡനത്തിന് പിടിച്ചിട്ടാണ് അപ്പുറത്ത് പൊങ്ങിയത് എന്നുള്ള വാർത്തകൾ നമ്മൾ ധാരാളം കേൾക്കാറില്ലേ. ഇങ്ങനെ വരുന്ന വാർത്തകളാണ് അതെല്ലാം. അപ്പോ ഇത് 2 മാസത്തോളം ഈ സ്ത്രീ മനസ്സിലിട്ട് കൂട്ടിയും കിഴിച്ചും ചിന്തിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുന്നത് തന്നെ. ബാക്കിയൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. ഓക്കെ, ബാക്കി കേൾക്കാം. കൊടുത്ത് മാർക്കറ്റിലേക്കാ. എന്നാലും അപ്പോ ഈ ഉസ്താദുമാരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഓരോ വീടുകളിൽ കേന്ദ്രീകരിച്ചിട്ടാണ് ഭക്ഷണം. ഇപ്പൊ ഇന്നിപ്പോ ഇവര് 3 നേരം ഭക്ഷണം കൊടുത്താൽ അടുത്ത ദിവസം അടുത്ത വീട്ടുകാർ ഭക്ഷണം കൊടുക്കണം, അങ്ങനെയാണ് ഭക്ഷണം. അപ്പോ ഉസ്താദുമാര് പ്രത്യേകിച്ച് ഉസ്താദുമാരാണ്, അവര് വിത്തുകാളകളാണ്. പാവം, വീട്ടില് മദ്രസയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഭാര്യയും മക്കളും ഒക്കെ നാട്ടിലായിരിക്കും. പാവല് അവർക്ക് ഇറച്ചി മീനും ഒക്കെ നല്ലതുപോലെ കൊടുക്കേണ്ടതുണ്ട്. എന്നാലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കൈവളം കൊടുക്കാൻ വേണ്ടിയിട്ട് കൈക്ക് ശക്തി ഉണ്ടാകും, മനസ്സിന് മനോബലവും വേണം. ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കിന് 4 എണ്ണം കൊടുത്താൽ താങ്ങാൻ ശരീരത്തിന് ശക്തിയും വേണം. അതുകൊണ്ട് നല്ല വൈറ്റമിനും കാൽസ്യവും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ ഉള്ള ഫുഡല്ലേ അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. ബാക്കി കേൾക്കാം. ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള പെണ്ണുങ്ങന്മാരെ പറയണം ആദ്യം. കാരണം ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ നമ്മളവിടുത്തൊക്കെ രാവിലെ എണീച്ച് ഷോപ്പർ കൊടുത്ത് മാർക്കറ്റിലേക്കാ. ഉസ്താദിന് പിന്നെ ഉച്ചക്കത്തേക്ക് മീൻ പൊരിച്ചത്, രാത്രി ചിക്കൻ കറി വെച്ചത്, ഒന്ന് സൽക്കാരം എന്താന്നാ കൊഴുപ്പിക്കല്ലേ. അന്നേരം ഈ ഹോർമോണെല്ലാം തങ്ങി നിൽക്കുമ്പോ മക്കളല്ലേ നേരെ തിരിയ, ഉമ്മമാര് തീറ്റിക്കുന്നു, മക്കളെ ഒരു സൈസ് ആക്കുന്നു, അത്രേ ഉള്ളൂ. കള്ള ബഡ്കൂസിൽ എന്റെ പൊന്നു മോനെ ഇത് എല്ലാവരും കേൾക്കണം, എല്ലാവരും. കാരണം ഗൾഫിലുള്ള പ്രവാസികളെ ഭാര്യമാർക്ക് ഉസ്താദുമാരെ സൽക്കരിക്കുന്ന കാര്യത്തിൽ എന്തൊരു ശുഷ്കാന്തി എന്നറിയോ. ഫുഡ് അവര് ഉസ്താദിന്റെ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് കൊടുത്തില്ലെങ്കിലും ഉസ്താദിന് കൊടുക്കണം. എന്താ ഉസ്താദിന് എന്താ പ്രത്യേകത? ഉസ്താദ് മനുഷ്യൻ തന്നെയല്ലേ, മക്കളെ കഴിഞ്ഞിട്ട ഉസ്താദ്. അല്ലാണ്ട് ഉസ്താദിനല്ല ആദ്യം എന്താ സൽക്കരിക്കണം. സ്വന്തം മക്കൾക്ക് മീനൊന്നും ഇല്ലെങ്കിലും മടില അങ്ങ് തിന്നൂടെന്ന് അറിയും. ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ അങ്ങ് ഇറങ്ങും പെണ്ണുങ്ങന്മാര് ഷോപ്പർ കൊടുത്ത് അല്ലോ ഇറച്ചി മീന് പത്തിരി സ്പെഷ്യൽ എല്ലാം. എന്താണെന്ന് വെച്ചാൽ ഉസ്താദ് പറയുക, എനിക്ക് നിർബന്ധമായിട്ട് രാത്രി എനിക്ക് ചപ്പാത്തി മാത്രമേ പറ്റൂ, കടത്തി കൊടുക്കുക എല്ലാരും. ചപ്പാത്തി, ചിക്കൻ കറിയും മീൻ ഫ്രൈയും ഉസ്താദ് എന്തെന്നാ പറയുന്ന അത് തന്നെ മക്കൾക്ക്. മക്കള് എന്താ പറയാ, ഉസ്താദിന്റെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ഫുഡാ. വലിയൊരു തട്ട് നിറച്ച്, 3-4 തട്ട് നിറച്ച് ചോറ്, അതിന് സ്പെഷ്യലായിട്ട് കറികള് എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ടക്കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം തിന്ന് കുടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് രാവിലെ മക്കള് മദ്രസ ചെല്ലുമ്പോ അടുത്തേക്ക് വിളിച്ചിരിക്ക, ഒഴിഞ്ഞ് 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 പോലെ വികാരം തീർക്ക ഖുർആന്റെ മുന്നിൽ വെച്ചിട്ട്. ഇതാ മോലിയന്മാര്, ഒരു മോലിയര് പറഞ്ഞാ പോരെ, എല്ലാവരും ഉണ്ട്. എന്താന്ന് വെച്ചാ 90% ഇപ്പൊ ഇങ്ങനെയാ, 90%. 10% നല്ലതുള്ളൂ, 90%. ഉസ്താദ്മാര് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ് വിളിക്കും, എന്തിനാണെന്നറിയോ? എന്നിട്ട് ഒരു കർട്ടനും മുന്നില്, പെണ്ണുങ്ങന്മാർക്ക് മാത്രം ക്ലാസ്, ആണുങ്ങൾക്ക് ഒരു ക്ലാസ്സും വേണ്ട. പെണ്ണുങ്ങൾ ആഴ്ചക്കാഴ്ചക്ക് പെണ്ണുങ്ങൾക്ക് ക്ലാസ്, എന്തെല്ലാം നിയമങ്ങളാ. എന്നിട്ടോ കുറ്റം മുഴുവനും ഓള് ഫർദ ഇട്ടത് ടൈറ്റായി പോയി, ഓള് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പോയി. ഗൾഫുകാരെ പെണ്ണുങ്ങൾക്കില്ലാത്ത കുറ്റങ്ങളുണ്ട്.
അപ്പൊ ഗൾഫുകാരുടെ പണവും വാങ്ങി അവർക്കിട്ട് തന്നെ പണി കൊടുക്കുന്ന ടീമാണ് ഇവരെന്നാണ് ഈ സിസ്റ്റർ പറയുന്നത്. അപ്പോ ഉസ്താദുമാർക്ക് മൂന്ന് നേരം നല്ല സുഭിക്ഷമായ ശാപ്പാടാണ് ഈ ഓരോ വീടുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുത്തൽ ഉണ്ടാകില്ലേ? അപ്പോൾ ഇതിന്റെ കുത്തൽ ഇവർ തീർക്കുന്നത് എവിടെയാ? നമ്മുടെ മക്കളുടെ നെഞ്ചത്ത്. അപ്പോ ഇവരെയൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ വിചാരിക്കും ഓ റയർ ആയിട്ടുള്ള കേസുകൾ, പീഡനം എന്ന് അടിച്ചു നോക്ക്, അപ്പൊ കിട്ടും കൊലക്കണക്കിന് ഉസ്താദുമാർ അങ്ങനെ നിരന്ന് നിൽക്കും. എന്തൊരു കോപ്പറേഷനാണ് ആ വിഷയത്തിൽ അവർക്ക്, അവരുടെ സഹകരണമാണെങ്കിൽ പറയാനുമില്ല. അപ്പോൾ ഇത്തരക്കാരെ നമ്മൾ കരുതിയിരിക്കണം എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഈ സാഹചര്യത്തിലെങ്കിലും അവർ തുറന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നല്ലോ, അവരുടെ പ്രതിഷേധം അവർ പ്രകടിപ്പിച്ചല്ലോ ഒരു വോയിസിലൂടെയെങ്കിലും, അതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത് ലോകം ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. ഈ മതം പഠിപ്പിക്കുന്നു എന്ന വ്യാജേന മതമിളകിയ ഇക്കൂട്ടരെ അല്ല മതം പഠിപ്പിക്കുന്നു എന്ന വ്യാജേന മതമിളകിയ ഇക്കൂട്ടരെ തളയ്ക്കാൻ ഇനിയെങ്കിലും പ്രബുദ്ധ മലയാളക്കര തയ്യാറാകട്ടെ എന്ന് ആശംസിക്കാം. നന്ദി.